ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ ഇരു രാജ്യങ്ങൾക്കും ഒപ്പമില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യൂറോപ്യൻ പര്യടനത്തിന്റെ രണ്ടാം ദിനമായ ഇന്ന് പ്രധാനമന്ത്രി കോപ്പൻഹേഗനിൽ. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് അസമിലെത്തും. കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രി സ്മൃതി ഇറാനി ഇന്ന് വയനാട്ടിൽ. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ വർധന 4-ാം തരംഗമായി കാണാനാവില്ലെന്ന് ICMR. ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് 7-ാം കിരീടം. IPLൽ രാജസ്ഥാൻ റോയൽസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസും ജർമ്മനിയിൽ നടന്ന ഇന്ത്യ ജർമ്മനി സർക്കാർതല കൂടിയാലോചനയുടെ 6-ാം പതിപ്പിന് നേതൃത്വം നൽകി. 2 വർഷത്തിലൊരിക്കലുള്ള കൂടിയാലോചനയിൽ ഹരിത സുസ്ഥിര വികസന പങ്കാളിത്തത്തിനുള്ള സംയുക്ത പ്രഖ്യാപനത്തിൽ ഇരുനേതാക്കളും ഒപ്പുവച്ചു. കൂടാതെ നിരവധി ഉഭയകക്ഷി ഉടമ്പടികളിലും ഇരുരാജ്യങ്ങളിലും ധാരണയായി. വിശദാംശങ്ങളിലേക്ക്. ജർമ്മൻ ചാൻസലർ ഷോൾസുമായുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ കൂടിക്കാഴ്ചയും പുതിയ ജർമ്മൻ ഗവൺമെന്റിന്റെ സർക്കാർതല കൂടിയാലോചനയുമാണിത്. നേരത്തെ പ്രധാനമന്ത്രി മോദി ജർമ്മൻ ചാൻസലറുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ഇന്ത്യ ജർമ്മനി ഉഭയകക്ഷി ബന്ധം ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ജനാധിപത്യ രാജ്യങ്ങൾ എന്ന നിലയിൽ ഇന്ത്യയും ജർമ്മനിയും പൊതുമൂല്യങ്ങൾ പങ്കിടുന്നുവെന്ന് സംയുക്ത പ്രസ്താവനയിൽ പ്രധാനമന്ത്രി ശ്രീ മോദി പറഞ്ഞു. ഉഭയകക്ഷി ബന്ധം ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തനിക്ക് ലഭിച്ച ഊഷ്മളമായ സ്വീകരണത്തിന് ചാൻസലർ ഷോൾസിനോട് ശ്രീ മോദി നന്ദി അറിയിച്ചു. കൂടിയാലോചനകൾ ഇന്ത്യ ജർമ്മനി പങ്കാളിത്തത്തിന് പുതിയ ദിശാബോധം നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. ജർമ്മനിയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിലേക്ക് ശ്രീ മോദിയെ ജർമ്മൻ ചാൻസലർ ക്ഷണിച്ചു. ആഗോള സമ്പദ് വ്യവസ്ഥയിലും കാലാവസ്ഥാ വ്യതിയാന ചർച്ചകളിലും ഇന്ത്യയുടെ പങ്ക് സുപ്രധാനമാണെന്ന് ജർമ്മൻ ചാൻസലർ പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതിഗതികളിൽ ഇരു നേതാക്കളും ഗൌരവമായ ഉത്കണ്ഠ പ്രകടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. യൂറോപ്യൻ പര്യടനത്തിന്റെ 2-ാം ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോപ്പൻഹേഗനിലെത്തും. ഡെൻമാർക്ക് പ്രസിഡന്റ് മെറ്റി ഫെഡറിക്സണുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി കോപ്പൻഹേഗനിൽ നടക്കുന്ന ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിലും പങ്കെടുക്കും. മറ്റന്നാൾ ഫ്രാൻസിലെത്തി പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായും ചർച്ച നടത്തും. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ ഇരു രാജ്യങ്ങൾക്കും ഒപ്പമില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുദ്ധം ആഗോള സമാധാനത്തിന് വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറഞ്ഞു. യൂറോപ്യൻ പര്യടനത്തിൽ ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി രാജ്യത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഇന്ത്യ സമാധാനത്തിനൊപ്പമാണെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് തുടക്കത്തിലെ തന്നെ ഇന്ത്യ ആവശ്യപ്പെട്ടതാണെന്നും പ്രധാനമന്ത്രി ജർമ്മനിയിൽ വ്യക്തമാക്കി. ശാന്തിയുടെ വഴി സ്വീകരിക്കണമെന്ന് ഇരു രാജ്യങ്ങളോടും അദ്ദേഹം ആഹ്വാനം ചെയ്തു. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് അസമിലെത്തും. നാളെ അസമിലെ താമുൽപൂരിൽ ബോഡോ സാഹിത്യസഭയുടെ 61-ാമത് വാർഷിക സമ്മേളനത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ആസാദിക അമൃത് മഹോത്സവിന്റെ ഭാഗമായി നോർത്ത് ഈസ്റ്റ് ഫെസ്റ്റിവലിന്റെ ഗുവാഹത്തിയിൽ നടക്കുന്ന സമാപന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് മിസോറാമിലെത്തുന്ന രാഷ്ട്രപതി ഐസ്വാളിൽ മിസോറാം സർവകലാശാലയുടെ 16-ാമത് ബിരുദദാന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ജർമ്മൻ സാമ്പത്തിക സഹകരണ വികസന മന്ത്രി സ്വെഞ്ച ഷുൾസുമായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിൽ ബെർലിനിൽ കൂടിക്കാഴ്ച നടത്തി. വികസന സഹകരണം, പുനരുപയോഗ ഊർജ്ജ പങ്കാളിത്തം എന്നിവ സംബന്ധിച്ച കരാറുകളിലും ഇരുവരും ഒപ്പുവച്ചു. കാലാവസ്ഥാ പ്രവർത്തനം, പ്രതിരോധശേഷിയുള്ളതും വിശ്വസനീയവുമായ വിതരണ ശൃംഖലകൾ, യുക്രൈൻ സംഘർഷത്തിന്റെ സാമ്പത്തിക ആഘാതം എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ പറഞ്ഞു. കാർഷിക പരിസ്ഥിതിയും പ്രകൃതി വിഭവങ്ങളുടെ സുസ്ഥിര പരിപാലനവും സംയുക്ത പ്രഖ്യാപനത്തിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. 2025-ഓടെ 300 ദശലക്ഷം യൂറോ വരെ വിവിധ പദ്ധതികൾക്കുള്ള ധനസഹായവും ജർമ്മൻ സാമ്പത്തിക വികസന സഹകരണ മന്ത്രാലയം നൽകും. രാജ്യത്ത് വിവിധയിടങ്ങളിൽ കോവിഡ് ബാധിതരുടെ എണ്ണത്തിലുണ്ടായ വർധന 4-ാം തരംഗമായി കാണാനാവില്ലെന്ന് ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിൽ. ചില ജില്ലകളിലാണ് കോവിഡ് രോഗബാധ വർദ്ധിച്ചത്. ഇതിനെ സംസ്ഥാന തലത്തിലോ ദേശീയ തലത്തിലോ ഉള്ള വർധനയായി കാണാനാകില്ല എന്ന് ICMR അഡീഷണൽ ഡയറക്ടർ ജനറൽ സമീരൻ പാണ്ഡ പറഞ്ഞു. കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രി സ്മൃതി ഇറാനി ഇന്ന് വയനാട് സന്ദർശിക്കും. കളക്ട്രേറ്റിൽ നടക്കുന്ന ജില്ലാ അവലോകന യോഗത്തിൽ മന്ത്രി പങ്കെടുക്കും. തുടർന്ന് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ മരവയൽ ട്രൈബൽ സെറ്റിൽമെന്റ് കോളനിയും പൊന്നട അംഗനവാടിയും സന്ദർശിക്കും. ഉച്ചയ്ക്ക് 1 മണിയോടെ കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ CSR ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച വരദൂർ സ്മാർട്ട് അംഗനവാടിയും മന്ത്രി സന്ദർശിക്കും. ഈ വാർത്തകൾ
ആകാശവാണിയിൽ നിന്ന്. കേരളത്തിലുൾപ്പെടെ രാജ്യത്തെ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. 30 ദിവസം നീണ്ട വ്രതാനുഷ്ഠാനത്തിന് പര്യവസാനം കുറിച്ചാണ് ഈദുൽ ഫിത്തർ ആഘോഷം. ഈദ്ഗാഹുകളിലും മുസ്ലിം പള്ളികളിലും പെരുന്നാൾ നമസ്കാരത്തിനും പ്രത്യേക പ്രാർത്ഥനകൾക്കുമുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. പെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്നും അവധിയാണ്. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് നിയന്ത്രിത അവധിയും നൽകിയിട്ടുണ്ട്. കേരള, കാലിക്കറ്റ്, എം ജി, കണ്ണൂർ, കുസാറ്റ് സർവകലാശാലകൾ ഇന്ന് നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവച്ചിട്ടുണ്ട്. ബാങ്കുകൾക്കും സഹകരണ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഏവർക്കും ഈദുൽ ഫിത്തർ ആശംസ നേർന്നു. സൌഹാർദ്ദപരവും സമാധാനപരവുമായ സമൂഹ സൃഷ്ടിക്ക് ഈദുൽ ഫിത്തർ പ്രചോദനമേകുന്നുവെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു. ദരിദ്രരുടെ ജീവിതം മെച്ചപ്പെടുത്താനും മനുഷ്യരാശിയെ സേവിക്കാനുമായി സ്വയം സമർപ്പിക്കാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു. സൌഹൃദം, സാഹോദര്യം, സ്നേഹം, പരസ്പര ബഹുമാനം എന്നിവയിൽ എല്ലാവരെയും ബന്ധിപ്പിക്കാൻ ഈദുൽ ഫിത്തർ സഹായിക്കുമെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു പ്രത്യാശ പ്രകടിപ്പിച്ചു. സമൂഹത്തിൽ ഐക്യവും സാഹോദര്യം വർദ്ധിപ്പിക്കാൻ ഈദുൽ ഫിത്തർ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ, സ്പീക്കർ എം ബി രാജേഷ്, മന്ത്രിമാർ തുടങ്ങിയവരും പെരുന്നാൾ ആശംസകൾ നേർന്നു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ പട്ടികജാതി, പട്ടികവർഗ, ചെറുകിട കർഷകർ, വനിതകൾ എന്നിവർക്ക് ഡ്രോണുകൾ വാങ്ങാൻ സർക്കാർ 50% സബ്സിഡി നൽകുന്നുണ്ടെന്ന് കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ. ന്യൂഡൽഹിയിൽ ആസാദിക്ക അമൃത് മഹോത്സവിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കിസാൻ ഡ്രോണുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. മറ്റ് കർഷകർക്ക് ഡ്രോണുകൾ വാങ്ങുന്നതിന് 40% അല്ലെങ്കിൽ പരമാവധി 4 ലക്ഷം രൂപ വരെ ധനസഹായം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. വിളകൾ പരിപാലിക്കുന്നതിനും കീടനാശിനികൾ, പോഷകങ്ങൾ എന്നിവ തളിക്കുന്നതിനും കിസാൻ ഡ്രോണിന്റെ ഉപയോഗം സർക്കാർ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും ശ്രീ തോമർ പറഞ്ഞു. രാജ്യത്ത് ഉഷ്ണതരംഗത്തിന് ശമനമായെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് എന്നിവയുൾപ്പെടെ ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും ഉഷ്ണതരംഗം അവസാനിച്ചു. അടുത്ത ഒരാഴ്ചത്തേക്ക് താപനില ഉയരുകയില്ല. എന്നാൽ രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യം നേരിടുന്ന ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാനായി മുടങ്ങിക്കിടക്കുന്ന 7,150 MW ശേഷിയുള്ള താപവൈദ്യുതി നിലയങ്ങളുടെ പ്രവർത്തനം പുനരാരംഭിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം തുടങ്ങി. ഇതിൽ 2,400 MW വരുന്നവ താപവൈദ്യുത നിലയങ്ങളുടെ പ്രവർത്തനം ഉടൻ തുടങ്ങും. ഊർജ്ജ പ്രതിസന്ധിയുടെ പരിഹാരം കണ്ടെത്താനും വെല്ലുവിളികൾ ചർച്ച ചെയ്യാനുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് 7-ാം കിരീടം. ഫൈനലിൽ പശ്ചിമബംഗാളിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 5-4 തോൽപ്പിച്ചാണ് കേരളത്തിന്റെ കിരീട നേട്ടം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു. കൈവിട്ടു എന്ന് തോന്നിയ സന്ദർഭത്തിൽ രണ്ടും കൽപ്പിച്ച പോരാട്ടത്തിലൂടെ കേരളം സന്തോഷ് ട്രോഫിയെ നെഞ്ചോട് ചേർത്തു. കാൽപന്തിന്റെ ശക്തിയും സൗന്ദര്യവും നിറഞ്ഞ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനായിരുന്നു മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയം സാക്ഷിയായത്. ആക്രമിച്ചും പ്രതിരോധിച്ചും കേരളവും ബംഗാളും കളം നിറഞ്ഞപ്പോൾ നിശ്ചിത സമയത്ത് ഗോൾരഹിതമായ ബലാബലം. ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടും കഴിഞ്ഞ് കപ്പ് കേരളത്തിലേക്ക്. അധിക സമയത്ത് കളിയുടെ ഗതിക്കെതിരായി പശ്ചിമബംഗാളിന്റെ സൂപ്പർ താരം ദിലീപ് വർമ്മന്റെ തകർപ്പൻ ഹെഡർ ഗോൾ. കേരളത്തിലെ കണക്കുകൂട്ടലുകൾ എല്ലാം അസ്ഥാനത്തായെന്ന് തോന്നൽ. പക്ഷേ വർദ്ധിത വീര്യത്തോടെ തിരിച്ചടി നൽകി ജിജു ജോസഫും കൂട്ടരും ബംഗാൾ ഗോൾ മുഖത്തേക്ക് ഇരമ്പിയാർത്തു. കളി തീരാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മുഹമ്മദ് സഫനാദിന്റെ കിഡിലൻ മറുപടി ഗോൾ. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കേരളം 5 ഗോളാക്കി മാറ്റിയപ്പോൾ ബംഗാളിന്റെ 2-ാമത്തെ കിക്ക് ഗോൾമുഖം വിട്ടുപറന്നു. ഒപ്പം അവരുടെ കിരീട മോഹങ്ങളും. തോൽക്കാൻ മനസ്സില്ലാത്തവരുടെ ഇച്ഛാശക്തിയുടെ വിജയാഘോഷം പൂത്തുലഞ്ഞ രാവിൽ കേരളത്തിന് സ്വപ്ന സമാനമായ പെരുന്നാൾ സമ്മാനം. ഐ പി എല്ലിൽ തുടർച്ചയായ 5 തോൽവികൾക്ക് ശേഷം ജയം നേടി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഇന്നലെ രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചാണ് കൊൽക്കത്ത പ്ലേ ഓഫ് സാധ്യത നിലനിർത്തിയത്. ക്യാപ്റ്റനും മലയാളിയുമായ സഞ്ജു സാംസന്റെ അർദ്ധ സെഞ്ചുറി മികവിൽ രാജസ്ഥാൻ ഉയർത്തിയ 153 റൺസ് വിജയലക്ഷ്യം 5 പന്തുകൾ ബാക്കി നിൽക്കെ കൊൽക്കത്ത മറികടക്കുകയായിരുന്നു. 4-ാം വിക്കറ്റിൽ അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ട് ഉയർത്തിയ റിങ്കു സിംഗും നിതീഷ് റാണയും ചേർന്നാണ് കൊൽക്കത്തയ്ക്ക് ജയമൊരുക്കിയത്. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. നവി മുംബൈയിലെ ഡോക്ടർ ഡിവൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ ഇരു രാജ്യങ്ങൾക്കും ഒപ്പമില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യൂറോപ്യൻ പര്യടനത്തിന്റെ 2-ാം ദിനമായ ഇന്ന് പ്രധാനമന്ത്രി കോപ്പൻഹേഗനിൽ. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് അസമിലെത്തു. കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രി സ്മൃതി ഇറാനി ഇന്ന് വയനാട്ടിൽ. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ വർധന 4-ാം തരംഗമായി കാണാനാവില്ലെന്ന് ICMR. ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് 7-ാം കിരീടം. IPL രാജസ്ഥാൻ റോയൽസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15.